നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ കൗമാരപ്രായക്കാരിൽ അല്ലെങ്കിൽ യുവാക്കളിലൊക്കെ ചില ശീലങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്. ഇത് സൂചിപ്പിക്കുന്നത് വളരെ ചെറുപ്പത്തിലേ തുടങ്ങി വളർത്തുമ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് തന്നെയാണ്. അപ്പം മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങളിൽ, വളർത്തലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ തികച്ചും മാതൃകാപരമായ ഒരു രക്ഷകർത്തൃത്വം എന്നാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ സി ജെ ജോൺ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കതിരിൽ കൊണ്ടുപോയി വളം വച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എപ്പോൾ തുടങ്ങണം എന്നത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം അച്ഛനമ്മമാർ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും ഒരു കൗതുകത്തോടെ കണ്ട് എവിടെയാണ് നോ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം എന്താണ് ഒരു എഫക്റ്റീവ് പാരൻറ്റിങ്? നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളർത്തലിൻ്റെ ഇരകളാണ്. ചിലപ്പം നന്നായി വളർന്നുകൊണ്ട് നമ്മൾ നന്നായി പോകുന്നു. അത്ര കണ്ട് നമ്മൾ നിരീക്ഷിച്ച് നമ്മുടെ നന്മകളും മിടുക്കുകളും തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാതെയും എപ്പോഴും എപ്പോഴും നമ്മളെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്ന ഒരു വളർത്തൽ ശൈലി തീർച്ചയായിട്ടും വളർന്നു വരുമ്പോൾ നമ്മളിൽ ഒരുപാട് അപകർഷതാബോധം ഉണ്ടാക്കാം, നമ്മുടെ ദിശാബോധം തെറ്റാം, അങ്ങനെ പലതും ഉണ്ടാവാം. ഇപ്പോൾ കേരളീയ സാഹചര്യത്തിൽ പലരും വളർത്തലിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് കൗമാരപ്രായമാകുമ്പോഴാണ്. സത്യത്തിൽ വളർത്തൽ അല്ലെങ്കിൽ പേരൻറ്റിങ് എന്ന് പറയുന്നത് ജനിച്ചു വീഴുമ്പോൾ മുതൽ വേണം. ഒരുപക്ഷെ ആ ജനിച്ചു വീഴുന്നതിന് മുമ്പ് സ്വന്തം കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയെക്കുറിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങളിലും ഒക്കെ ആ സ്നേഹവായ്പകളിലൂടെ ഒക്കെ തന്നെ തുടങ്ങുന്നു വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു കാൽപ്പനിക ഭാഷയിൽ പറയാം. പക്ഷേ ആ കുട്ടി ജനിച്ച് വീണ സമയം തൊട്ട് നമ്മളെങ്ങനെയാ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുട്ടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ആ കുട്ടിയുടെ ഒരു 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 വളർച്ച വികാസത്തിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അതറിഞ്ഞു നൽകുന്ന തരത്തിലുള്ള ഒരു മാതാപിതാക്കളാകേണ്ടി വരും. ഓക്കെ, നമ്മളൊക്കെ പറയാം ഒരു കുട്ടി ജനിക്കുമ്പം മാതാപിതാക്കൾക്ക് വീണ്ടും ഒരു പുനർജനിക്കുള്ളൊരു അവസരമാണെന്ന് പറയുന്നത്. ഒരു ഒരു ശിശുവാകാം, ബാല്യത്തിക്കൂടെ കടന്നു പോകാം, കൗമാരത്തിക്കൂടെ കടന്നു പോകാം. ഓരോ സന്ദർഭത്തിലും ആ വൈകാരിക ഭാവങ്ങൾക്കൊത്ത് കുട്ടിയെ മനസ്സിലാക്കി വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തത്വം. ഓക്കെ, ഈ വളർത്തലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോഷകാഹാരം ഒക്കെ കൊടുത്ത് ശാരീരിക വളർച്ച വേണം, രോഗത്തിൽ നിന്നുള്ള പ്രതിരോധം വേണം. അതുപോലെ തന്നെ പ്രധാനമാണ് സ്വഭാവ രൂപീകരണവും. കുട്ടിയെ അറിഞ്ഞ് കുട്ടിയെ മനസ്സിലാക്കി ഉള്ള വളർത്തലുകൾ. സ്മിത പറഞ്ഞ പോലെ നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ചില റൂൾസ് വേണം, അത് കൺസിസ്റ്റൻ്റായിട്ട് പാലിക്കപ്പെടണം. എന്താണ് മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റം, എന്താണ് അഭിലഷണീയമല്ലാത്ത പെരുമാറ്റം, ഇതിനെക്കുറിച്ചിട്ട് വീട്ടിലൊരു നിയമം വേണം. പലപ്പോഴും കൗമാരത്തിൽ കൊണ്ടുപോയിട്ട് നിയമങ്ങൾ പാലിച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് കൗമാരത്തിൽ അത്തരത്തിലുള്ള ഒരു ഇതിൽ പോയിട്ട് കാര്യമില്ല. പലപ്പോഴും പറ്റുന്നത് കുട്ടി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പൊതുവേ പറയാത്ത ചില വാക്കുകൾ, ഇതൊക്കെ കുട്ടികൾ പറയുമ്പോൾ അതിൻ്റെ ഒരു കൗതുകത്തിൽ അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. ഒടുക്കം വലുതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ മുതിർന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അത് പറയുമ്പോൾ ഒരുതരം ഇൻസൾട്ട് അച്ഛനും അമ്മയും അനുഭവിക്കുക, പിന്നെ അവരെ അടിക്കുക, ശകാരിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പെരുമാറ്റ രീതികൾ, സമൂഹത്തിലെ കുറേ ചെറിയ ചെറിയ പെരുമാറ്റ രീതികൾ, ഇതിലൊക്കെ അച്ഛനമ്മമാരെന്ത് ചെയ്യണം എന്നുള്ളതാണ്. കുട്ടികളുടെ ചൊല്ലായാലും ചെയ്തിയായാലും അതിലെ മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റ ശൈലികളെ കണിശമായിട്ടും പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ മലയാളികളെ കുറിച്ചിട്ട് പറയുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം വേണ്ടത്ര പ്രകടിപ്പിക്കാത്ത കക്ഷികളാണെന്നുള്ളതാണ്. പ്രോത്സാഹനം വേണ്ട സന്ദർഭത്തിൽ നന്നായി മോനെ അല്ലെങ്കിൽ നന്നായി മോളെ എന്ന് അനുമോദിക്കുന്ന ഒരു പ്രവണത കുറവാണ്. എന്നാൽ നേരെ തിരിച്ച് ഇതേ കുട്ടി ഒരു കുറ്റം ചെയ്തു കഴിയുമ്പോഴേക്കും കൊടുവാളെടുത്ത് വെട്ടാനായിട്ട് പോവുകയും ചെയ്യും. അതെ, പലപ്പോഴും പ്രോത്സാഹനത്തിൻ്റെ ഒരു അന്തരീക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ശിക്ഷണ നടപടികൾ വേണ്ടത്ര അർത്ഥവത്താവില്ല, ശിക്ഷകളും അർത്ഥവത്താവില്ല. അപ്പം ആ പ്രോത്സാഹനത്തിൻ്റെ ഒരു 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 ഉന്മേഷം നിൽക്കുമ്പോഴാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അച്ഛനാണല്ലോ, എന്നെ വേറൊരു കാര്യത്തിൽ അനുമോദിച്ചിട്ടുള്ള അമ്മയാണല്ലോ എന്നുള്ളൊരു വിചാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് പറഞ്ഞു കൊടുത്തിട്ട് ഇത് ശരിയല്ല, അതുകൊണ്ട് നിനക്ക് ഒരു അപ്രിയ സാഹചര്യം ഞാൻ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം ഡിസയറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ എൻകറേജ് ചെയ്യണം.
അൺഡിസയറബിളായിട്ടുള്ള ബിഹേവിയറിനെ ആ പെരുമാറ്റത്തിനെ മാനേജ് ചെയ്യാനും പഠിക്കണം. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. കുട്ടിയുടെ ഒപ്പം ഉള്ള ഒരു പാരൻ്റ്, ഒരു പാരൻ്റ് ദൂരെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു, ചിലപ്പോൾ ഒരു മാസത്തിലൊരിക്കൽ വരുന്നവരുണ്ടാവും, വർഷത്തിലൊരിക്കൽ കാണുന്നവരുണ്ടാവും. അപ്പോൾ ഈ കൂടെയുള്ള പാരൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശാസിക്കുകയും ശിക്ഷിക്കുകയും മാത്രം ചെയ്യുകയും, അകന്ന് നിൽക്കുന്ന പാരൻ്റ് എപ്പോഴും സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഇംബാലൻസിങ് നമ്മൾ കാണാറുണ്ട്. ഇത് ശരിയാണോ? ഇത് ശരിയല്ല. ഇത് കേരളീയ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ധാരാളം പ്രവാസികളുള്ളൊരു സാഹചര്യത്തിൽ പലപ്പോഴും അച്ഛനോ അമ്മയോ വിദേശത്തായിരിക്കാം, ഗൾഫിലായിരിക്കാം. ഇവർ ലീവിന് വരുന്നത് ഒരു വർഷത്തിൽ ഒരു മാസത്തേക്കായിരിക്കാം. ആ സമയത്ത് വരുമ്പം ഈ 11 മാസവും അകന്നു നിന്നതിൻ്റെ പോരായ്മ തീർക്കാനായിട്ടങ്ങ് സ്നേഹിക്കും. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിലുള്ള സ്നേഹം എന്താണ്? ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, പല സ്ഥലങ്ങളിലും കൊണ്ടുപോവുക, ആ രീതിയിലങ്ങ് കുട്ടിയെ കൊണ്ടുപോകും. അതുമല്ല, ഈ ഒരു മാസം കൂടെയുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് തെറ്റ് കണ്ടാലും ശാസിക്കാതിരിക്കും. ഇദ്ദേഹം തിരിച്ചങ്ങ് പോയി കഴിയുമ്പം അമ്മയുടെ കാര്യം കഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യം വരികയാണ്. ഈ ഒരു മാസം അച്ഛനെങ്ങനെ പെരുമാറി, അമ്മ പലതിനും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു, വഴക്ക് പറയുന്നു, ശാസിക്കുന്നു, ഈ തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോഴേക്കും ശരിയായിട്ടുള്ള നിയന്ത്രണങ്ങളാണെങ്കിൽ പോലും ഇളം മനസ്സിൽ അമ്മ രാക്ഷസിയാവും, അതെ, അച്ഛൻ ദേവതുല്യനാവും. ഇതേ അച്ഛൻ ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ വന്ന് സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ പാറ്റേൺ തീർച്ചയായിട്ടും അങ്ങ് മാറും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രവാസികളിൽ പോലും ഇതിലൊരു കണ്ടിന്യൂസ് പാരൻറ്റിങ്ങിൻ്റെ നീഡുണ്ട്. എപ്പോഴും വിളിച്ച് സംസാരിക്കുക, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഒരു പൊതു നിയമം ഉണ്ടാവണം. ആ പൊതു നിയമത്തിൽ തെറ്റാണ് എന്ന് തോന്നുന്ന ഞാൻ പ്രവാസി ആയതുകൊണ്ട് മകൻ്റെ അടുത്ത് അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് പറയുന്നിടത്ത് ഈ കുട്ടിക്കൊരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് വേണം. അതിലും പൊതുതത്വങ്ങളും നിയമങ്ങളും പാലിച്ചേ പറ്റൂ. മറ്റൊന്ന്, ഇപ്പോൾ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ മെറ്റീരിയലിസ്റ്റിക് ആയി മാറുന്നു. വാത്സല്യം എന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ അതിനൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ഇത്, കുട്ടിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നിടത്ത് ഒരു നല്ലൊരു ഹഗ്ഗ്, അത് കൊതിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാം. ഇതൊന്നും അച്ഛനമ്മാർ കൊടുക്കാത്തൊരവസ്ഥ, അവരുടെ സമയം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മേ ബി അവരവരുടേതായിട്ടുള്ള തിരക്കുകളായിരിക്കും, എങ്കിൽ പോലും ആ ടൈം നമ്മൾ കൊടുക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം കുറച്ച് നേരം കളിക്കേണ്ടതിൻ്റെ, കുറച്ച് ലൈറ്റ് മൊമെൻറ്റ്സ് അവരുടെ കൂടെ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകത. ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് പാരൻറ്റിങ്ങിൽ ഒരു പ്രധാനപ്പെട്ടുള്ള കൺസെപ്റ്റാണ്. അത് കുട്ടിയെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വാങ്ങി എന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഉപദേശം ചൊരിഞ്ഞോ ഉണ്ടാക്കുന്നൊരു സമയമല്ല ഈ ക്വാളിറ്റി ടൈം. കുട്ടിയെ മനസ്സിലാക്കാനും കുട്ടിയുടെ അഭിരുചി നമുക്ക് അറിഞ്ഞ് ആ കുട്ടിയോടൊപ്പം ചിലവഴിക്കാനും കുട്ടിക്ക് ആഹ്ലാദമുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടാനും വേണ്ടിയിട്ടുള്ള സമയമാണ് ഈ ക്വാളിറ്റി ടൈം. പലപ്പോഴും ഈ ക്വാളിറ്റി ടൈമിൻ്റെ തത്വങ്ങൾ നമ്മൾ പാലിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പല മാതാപിതാക്കളും ചെയ്യുന്നത് ഈ തരത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുക, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കൊടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ സ്നേഹിച്ചു എന്ന് പറയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടി, കൂട്ടുകാരുമായിട്ട് ഒളിച്ചോടി ഒളിച്ചോടി ഇവനെ ഒരു മാനസികാരോഗ്യ സഹായത്തിനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അവൻ്റെ പരാതി എൻ്റെ അച്ഛനോ അമ്മയോ ഞാനുമായിട്ട് സംസാരിക്കുകയോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുകയോ ചെയ്യില്ല. അവന് പല അഭിരുചികളും ഉണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും ഈ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ആവലാതി പറയുന്ന മാതാപിതാക്കളായിരുന്നു. മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞത് സ്മിത പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. ഇവൻ എന്തിൻ്റെ കുറവാണ്, ഇവൻ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചു കൊടുക്കും, ആഴ്ചയിലൊരിക്കൽ പുറത്തു പോയിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കും, ഏറ്റവും മുന്തിയ ഷൂ മേടിച്ചു കൊടുക്കും, കുപ്പായം ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൊടുത്തിട്ടും ഇവൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സമയം ഇവനുമായിട്ട് ഇവൻ്റെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അതില്ലാതെ പോയി ഇപ്പം അവനെ ചൂഷണം ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ തരം ഒളിച്ചോട്ടം പോലുള്ളൊരു പെരുമാറ്റ വൈകല്യത്തേക്ക് നയിക്കുകയും ചെയ്യുന്ന നല്ല ചങ്ങാതി, ഇൻവെർട്ടഡ് കോമാസ്, മനസ്സിലായില്ലേ? നല്ല ചങ്ങാതി എന്ന് അവന് തോന്നിയിട്ടുള്ള ഒരാളുടെ കൂടെ അവൻ വീട് വിട്ടങ്ങ് ഓടിപ്പോയി, അത്രയും ഉണ്ടായുള്ളൂ. അപ്പോൾ ആ നല്ല ചങ്ങാത്തം എന്ന് പറയുമ്പം ഈ നല്ല ചങ്ങാത്തം ഉണ്ടാക്കാനുള്ള ഉൾക്കാഴ്ചകളും നല്ല പാരൻറ്റിങ്ങും കൂടെ വരുള്ളൂ, മനസ്സിലായില്ലേ? ആരാണ് നല്ല ചങ്ങാതി, ആരാണ് ചീത്ത ചങ്ങാതി, ഒരു മയക്കുമരുന്ന് കൊടുക്കുന്നയാൾ എന്തുകൊണ്ട് ചീത്ത ചങ്ങാതിയാകുന്നു, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യബന്ധത്തിൻ്റെ ഊഷ്മളത പാരൻറ്റിങ്ങിലൂടെ വീട്ടിൽ നിന്ന് മനസ്സിലാവണം.
അതില്ലാതെ വരുമ്പം തീർച്ചയായിട്ടും ധാരാളം തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ വരാ കാണാറുണ്ട്. ഇപ്പം പെരുമാറ്റ വൈകല്യങ്ങൾ, ഒളിച്ചോട്ടം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, നിഷേധ സ്വഭാവം, സ്കൂളിൽ ബഹളങ്ങൾ ഉണ്ടാക്കൽ, അനുസരണക്കേട് കാണിക്കൽ, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കൽ, ക്ലാസ്സിൽ ശല്യമുണ്ടാക്കൽ, ഈ തരത്തിലുള്ള പല പെരുമാറ്റ വൈകല്യങ്ങളുടെയും വേരുകൾ അന്വേഷിച്ച് ചെല്ലുമ്പം അത് ബാഡ് പാരൻറ്റിങ്ങിലേക്ക് എത്തുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അക്രമവാസനയൊക്കെ കുട്ടികൾ കാണിക്കുമ്പോൾ അതിനെ കണ്ണും പൂട്ടിയിട്ട് ശിക്ഷിക്കൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ആകുന്നത് അല്ലെങ്കിൽ ഇവളിങ്ങനെ ആകുന്നത്? പെട്ടെന്നൊരു മാറ്റം കുട്ടികളിൽ വരുമ്പോൾ അതിനെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം. ഈ കുട്ടികളിൽ ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ടാകുമ്പം അതാദ്യം തിരിച്ചറിയുന്നത് മാതാപിതാക്കളോ അധ്യാപകരോ ആണ്. അധ്യാപകർ പലപ്പോഴും ക്ലാസ്സിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പം പരാതി പറയും. അപ്പോഴും ഇവർ അത് ഗൗരവമായിട്ട് എടുക്കണമെന്നില്ല. ഇപ്പോൾ കുട്ടിയിൽ പെട്ടെന്ന് അക്രമവാസന ഉണ്ടാകുന്നു, കുട്ടിയിൽ പെട്ടെന്ന് വിഷാദം ഉണ്ടാകുന്നു, ഉൾവലിയുന്നു, പഴയതുപോലെ പ്രസരിപ്പ് കാണാതെ വരുന്നു, മുറിക്കകത്ത് തന്നെ അടച്ചിരിക്കുന്നു, വളരെ രഹസ്യമായിട്ട് കുളിമുറിയിലൊക്കെ കയറിയിട്ട് കൂടുതൽ സമയം ചിലവാക്കുന്നു, ഈ തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കാരണം അതൊരു ഒരു 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 മാനസികാരോഗ്യ തകർച്ചയുടെ ലക്ഷണമായിരിക്കാം. അപ്പോൾ അത് ആ തരത്തിലുള്ള ഒരു ശ്രദ്ധ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അധ്യാപകരുമായിട്ട് യോജിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതും നല്ല പേരൻറ്റിങ്ങിൻ്റെ തന്നെ ഒരു 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 സൂചനയാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. തുടരുന്നു, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. സർ പറഞ്ഞോളൂ. മകന്റെ ഒരു കാര്യത്തെ പറ്റിയാണ് സാറിനെ വിളിച്ചത്. മകൻ പഠിപ്പിൽ വളരെ പിന്നോക്കം, ബാക്കി എല്ലാ കാര്യത്തിലും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ പഠിക്കുന്ന പാഠപുസ്തകം എടുത്ത് വെക്കുമ്പോഴേക്ക് ഓരോ തലവേദന, ശർദിക്കാൻ മറിയ, പിന്നെ വെള്ളം, ഇന്ന് വെക്കേണ്ട പല അലർജിയും. ഇപ്പൊ ഏഴാം ക്ലാസ്സിലേക്കാണ് ഇത്. ഇപ്പൊ ഇത്രയും ഒരുപാട് എന്നെ കൊണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ ട്യൂഷനെ വിട്ട്, പിന്നെ എല്ലാ കാര്യം ചെയ്ത് പഠിപ്പ് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ പെർഫെക്റ്റ് ആണ് സാർ. എന്താ ഇങ്ങനെ? ഒരു കാര്യം മാതാപിതാക്കൾ അറിയേണ്ടത്, കുട്ടികൾ വ്യത്യസ്തരാണ്. ചില കുട്ടികൾക്ക് പഠിപ്പിൽ മെടുക്കുള്ളവരായിരിക്കാം, ചില കുട്ടികൾക്ക് മറ്റുള്ള അഭിരുചികളായിരിക്കാം, പാട്ടിലായിരിക്കാം അല്ലെങ്കിൽ കലാവാസനയായിരിക്കാം, അങ്ങനെ പല വ്യത്യസ്ത അഭിരുചികളുണ്ട്. എന്ന് വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പ് അവഗണിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൂടിയേ തീരും. ഇപ്പോൾ പഠിപ്പിനോട് ഇത്രയധികം ഒരു ഒരു അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നോക്കേണ്ടത് ആ കുട്ടിക്ക് പഠന വൈകല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത്രമേൽ പഠിക്കുന്ന കാര്യം എടുക്കുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരുന്നു, അസുഖം വരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അത്രമേൽ ആ കുട്ടിയെ പഠിത്തത്തിനോട് അകറ്റി നിർത്തുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് പരിശോധിക്കേണ്ടതാണ്. ചില കുട്ടികൾക്ക് മറ്റു കാര്യങ്ങളിലായിരിക്കും അഭിരുചി എന്നുള്ള കാര്യത്തിലൊരു തുറന്ന മനസ്സോടു കൂടിയിട്ട് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ പൂർത്തിയാകുന്ന കാലഘട്ടം എത്തുമ്പോഴേക്കും ഈ കുട്ടിയുടെ അഭിരുചി എവിടെയാണ് നിൽക്കുന്നത്, മികവുകൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് കുട്ടിയെ നയിക്കാനുള്ളൊരു തുറന്ന മനസ്സും എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടതാണ്. ഓക്കെ. ഒരുപാടങ്ങ് ടെൻഷൻ പിടിക്കാനും ഇല്ല അല്ലേ? ഇത് കൃത്യമായിട്ട് ഇതിന് പരിഹാരങ്ങളുണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് അമിതമായിട്ടുള്ള ടെൻഷനുണ്ട്. കേരളീയ സാഹചര്യത്തിൽ അമിതമായിട്ട് ഇടപെടുന്ന രക്ഷകർത്താക്കളാണ് കൂടുതൽ. വെറുതെ ആവശ്യമില്ലാതെ കുട്ടിയുടെ അഭിരുചിയൊന്നും നോക്കാതെ നീ എഞ്ചിനീയർ ആകൂ, ഡോക്ടർ ആകൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇടിച്ച് കയറിക്കോളും അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്. അത് അത് അത്രയ്ക്കൊരു ടെൻഷനായിരിക്കുന്നത്. കുട്ടിയെ കുട്ടിയായി വളരാൻ അനുവദിക്കുക. കുട്ടിയുടെ അഭിരുചി ഒരു നിധി അന്വേഷണം പോലെ കണ്ടെത്തി അത് കാണിച്ചു കൊടുക്കാനായിട്ട് സഹായകമാക്കുക. വളർന്നു വരുമ്പോൾ സ്വയം അവൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യബോധവും ആത്മവിശ്വാസവും ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഒരു മുതിർന്നയാളായിട്ട് വളർന്നു വരിക, ഇതൊക്കെ ആയിരിക്കണം വളർത്തലിൻ്റെ ലക്ഷ്യങ്ങൾ. അല്ലാതെ ഉള്ളം കയ്യിലിട്ട് വളർത്തിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പേനരിക്കാതെ ഉറുമ്പരിക്കാതെ സംരക്ഷിത മേഖലയിൽ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അവർ മുതിർന്ന് യുവത്വത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അവർക്ക് സ്വയമേ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകും. നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പ്രായമായവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ എന്താണുള്ളത്? കാരണം അതൊരു സ്വാഭാവികമായ പ്രക്രിയയല്ലേ? ഞങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചയൊന്നും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പാരൻറ്റിങ്ങിന് പല തരങ്ങളുണ്ടോ, പല തലങ്ങളുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ ഈ പാരൻറ്റിങ്ങിൻ്റെ പല അംശങ്ങളും
കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകുടുംബമാണെങ്കിൽ വേറൊരാളത് നോക്കും, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള കൂട്ടായ്മകളിലൂടെ അത് പോകുന്നു. ഇപ്പം ഇന്നാവുമ്പം അങ്ങനെ ഒരു സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പുതിയ കാലത്ത്, ഇപ്പോൾ ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഇൻ്റർനെറ്റും ഒക്കെ വന്നിരിക്കുന്ന ഒരു നവസാങ്കേതിക വിദ്യയുടെ കാലത്ത്, കുട്ടികൾ വഴിയിൽ അലഞ്ഞ് നടക്കുന്നതിനേക്കാൾ ക്ലേശകരമാണ് ഈ നവസാങ്കേതിക സൈബർ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ കുട്ടികൾ ഏതെല്ലാം വഴിക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് ജാഗ്രത മാതാപിതാക്കൾ പുലർത്തേണ്ടതുണ്ട്. ഇതൊക്കെ നേരെ ചൊവ്വേ ഉപയോഗിക്കാനുള്ള വൈഭവങ്ങൾ ഒക്കെ കുട്ടികളിലുണ്ടാക്കേണ്ടതുണ്ട്. ജീവിത നിപുണതകൾ, ജീവിക്കാനുള്ള കഴിവാണ് പ്രധാനം, അല്ലാതെ മാർക്കല്ല. മാർക്കിനേക്കാൾ കൂടുതൽ ഈ കാലത്ത് ജീവിക്കാനുള്ള, പ്രതിസന്ധിയിൽ തളരാതെ പിടിച്ചു നിൽക്കാനൊക്കെയുള്ള കഴിവുകളാണ് കുട്ടികൾക്ക് കൂടുതൽ ശീലിക്കേണ്ടത്. പലതരം പേരൻറ്റിങ് ഉണ്ട്. ചില പേരൻസ് ഉണ്ട് അധികാരികളാണ്, കുട്ടിയെ ഒരു വൃത്തം വരച്ചിട്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളും ശാസനങ്ങളും ഒക്കെ ആയിട്ട് വളർത്തിക്കളയും. ഇവരെല്ലാം കൗമാരത്തിലെത്തുമ്പോൾ നല്ലൊരു ശതമാനം കുട്ടികളും റിബലുകളായിട്ട് മാറാറുണ്ട്. ഈ ഒരു വളർത്തലിനോടുള്ളൊരു പ്രതിഷേധം എന്നുള്ള നിലയിലും മയക്കുമരുന്നിലും അതുപോലുള്ള എല്ലാ കുരുത്തക്കേടുകളിലേക്കും ഈ കുട്ടികളിൽ പലരും ചെന്ന് ചാടാറുണ്ട്. ചില മാതാപിതാക്കളാണെങ്കിൽ അങ്ങ് യാതൊരു നിയമവും ഇല്ലാതെ അങ്ങ് അഴിച്ചുവിടുന്ന രീതിയിൽ പെർമിസീവായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വരും. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരി തെറ്റുകളെ കുറിച്ചിട്ടുള്ളൊരു ഉൾക്കാഴ്ചയോ ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ശരിക്കും ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ഈ വളർത്തലിന് എൻ്റെ രീതിയിൽ വളർന്നു വന്നുകൊണ്ട് അവർക്കും ശരി തെറ്റുകളെക്കുറിച്ച് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ചില അവസ്ഥകൾ വരും. പലപ്പോഴും അവർ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും, അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഓക്കെ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് എന്റെ വളരെ വികൃതിയാണ്. അതെ, ഞാൻ വിചാരിച്ചു 7 വയസ്സിൽ 6 വയസ്സിലൊക്കെ മാറി വിചാരിച്ചിട്ട് അതങ്ങനെ മാറുന്നില്ല. വളരെ വികൃതി എന്ന് പറഞ്ഞാല് ഈ സ്കൂളിലും വികൃതി, വീട്ടിലും വികൃതി തന്നെ. വികൃതി എന്ന് പറഞ്ഞാൽ, വികൃതി എന്ന് പറഞ്ഞാലേ, കുറച്ചും കൂടി ഒരു ഉദാഹരണം ആയിട്ടൊന്ന് പറയോ, എന്താ ചെയ്യുന്നേ? അതായത് ഈ സ്കൂളിൽ വിട്ടു വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും ഓന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയിട്ടെങ്കിൽ അതിന് ബഹളം ഉണ്ടാക്കുക. പിന്നെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഓൻ വളരെ പിന്നെ വികൃതി ഇങ്ങനെ കാണിക്കുക. സാധനങ്ങളൊക്കെ ചെയ്യാം. അടങ്ങിയിരിക്കാത്ത ഒരു പ്രകൃതമുണ്ട്, പിരിവിരിപ്പുണ്ടോ? അത്ര ക്ലിയർ അല്ല അല്ലേ ഡോക്ടർ? അല്ല, വികൃതി എന്ന് പറയുന്നത് സ്മിത സൂചിപ്പിച്ച പോലെ ഒരു സാമാന്യ ഒരു ഒരു വിശേഷണമാണ്. ഈ സാമാന്യ വിശേഷണത്തിൻ്റെ ഉള്ളിൽ പലതരം പ്രശ്നങ്ങളുണ്ടാവാം. ഞാൻ പിരിവിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാര്യം, ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ശ്രദ്ധാവൈകല്യമുള്ള കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന വികൃതിത്തരമായിരിക്കും. അവരടങ്ങി ഒതുങ്ങിയിരിക്കില്ല, സാധനങ്ങൾ വലിച്ചെറിയും, ഒരു കാര്യം ചെയ്തിട്ട് മറ്റൊന്നിലേക്ക് ഓടിപ്പോവും, ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല, ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളെ ശല്യപ്പെടുത്തും, അടങ്ങിയിരിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, മോട്ടർ വെച്ചിട്ടുള്ള കുട്ടികളെപ്പോലെ ഓടിക്കൊണ്ടിരിക്കും. ഈ തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ ഉള്ള കുട്ടികൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രശ്നമുള്ള കുട്ടികൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന ഈ വികൃതിത്തരമായിരിക്കാം. അപ്പം അങ്ങനെയൊരു അവസ്ഥയുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. പിന്നെ ചില കുട്ടികളുണ്ട് വീടുകളിൽ ഒരു നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രത്യേകിച്ചൊരു നിയമമോ അല്ലെങ്കിൽ ഇതൊക്കെയാണ് അഭിലഷണീയ പെരുമാറ്റം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളോ ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തരത്തിലുള്ള ചില നിഷേധ സ്വഭാവങ്ങൾ കാണിക്കാം. ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ അക്രമാസക്തനാകുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ആഗ്രഹിച്ച കാര്യങ്ങൾ എപ്പോഴും സാധിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല പേരൻറ്റിങ് അല്ല. ഇടയ്ക്കൊക്കെ ഇതിപ്പോൾ ചെയ്തു തരാൻ പറ്റില്ല, നീ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇപ്പോൾ സാധിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് നീട്ടി വയ്ക്കുക എന്ന് പറയുന്നതും സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. അത് പോസ്റ്റ്പോണിങ് നീഡ്സ്, അത് പഠിച്ചിരിക്കണം. കാരണം ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കിട്ടാൻ പോകുന്നില്ല. അതിനുള്ള പരിശീലനം കുട്ടികളായിരിക്കുമ്പോൾ മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. അപ്പോൾ ഡോക്ടർ, ഈ പാരൻറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ കുട്ടികൾ, പുതിയ കുട്ടികൾ അച്ഛനും അമ്മയും ആയിട്ട് വളരെ സൗഹൃദത്തിലാണെന്ന് പറയും. പക്ഷെ എന്നാൽ ഒരു വിഭാഗം ഇതിനോട് വിയോജിക്കും. കാരണം അത്രയ്ക്ക് അങ്ങ് സ്വാതന്ത്ര്യം കൊടുത്താൽ ശരിയാകുമോ? കുട്ടികൾ നമ്മളെ വിലവെക്കില്ല എന്നുള്ളൊരു ധാരണ. യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് നമ്മൾ? ഈ കുട്ടികളുമായിട്ട് മാതാപിതാക്കൾക്ക്
ആശയവിനിമയത്തിൻ്റെ നല്ല ഫലം വേണ്ടി വരും. പലപ്പോഴും കുട്ടികൾ ഒളിച്ചോടുമ്പം, എന്തിനാ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമ്പം ഒക്കെ പലപ്പോഴും കുട്ടി അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച്, ചിലപ്പോൾ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലും പ്രതിസന്ധി ആയിരിക്കാം, ഇതൊന്നും മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പലപ്പോഴും കൂട്ടുകാരോ മറ്റുള്ളവരോ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ആശയവിനിമയത്തിൻ്റെ പാലം ചെറുപ്രായത്തിലേ തൊട്ട് അത് തുറന്നു തന്നെ കിടക്കണം. എന്തും തുറന്നു പറയാം, കുറ്റപ്പെടുത്താതെ കേൾക്കും എന്നുള്ളൊരു വിചാരം. ഇപ്പം മാതാപിതാക്കളുടെ അടുത്തല്ലെങ്കിൽ പിന്നെ ആരോടാ കുട്ടികൾ പറയുക? ഇപ്പം ഞാൻ ഒരു കുട്ടി വന്നിട്ട് എനിക്കൊരാളോട് ഇഷ്ടമുണ്ട്, അയാൾ എന്നോട് ഇഷ്ടം പറഞ്ഞു, എനിക്ക് അയാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന ഒരു 16 വയസ്സുകാരി വന്ന് പറയുമ്പം അവളെ ശാസിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ല വേണ്ടത്. കാര്യം പറഞ്ഞു കൊടുക്കുക, 16 വയസ്സിൽ ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ഫീലിങ്സ് എല്ലാം തോന്നാം, ഇതിനുള്ള പ്രായമല്ല എന്ന് പറഞ്ഞു കൊടുത്ത് ശാസിക്കാതെ അതൊരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന രീതിയിൽ ഉള്ള ഇടപെടലേ ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നിയാൽ മാത്രമേ ഈ 16 വയസ്സുകാരി ഇത് വന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് അടുത്ത വണ്ടിക്ക് കാമുകനുമായിട്ട് ഒളിച്ചോടിക്കളയും. അപ്പോൾ അത് വലിയ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ലൈവായിട്ട് നിർത്തണം. ഇത് കാണുന്ന മാതാപിതാക്കളും ആലോചിക്കേണ്ട കാര്യം അതാണ്, ഞാനും എൻ്റെ കുട്ടിയുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? അവനോ അവൾക്കോ എന്നോട് എന്തും തുറന്നു പറയാം, ഞാൻ കുറ്റപ്പെടുത്താതെ കേൾക്കും എന്നുള്ള ആ ഒരു ഒരു ധൈര്യം അവനുണ്ടോ അല്ലെങ്കിൽ അവൾക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് എല്ലാ മാതാപിതാക്കളും സ്വയം ചോദിക്കേണ്ടത്. അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ വളർത്തലിൻ്റെ മറ്റ് പല ഘടകങ്ങളും സ്വാഭാവികമായിട്ടുണ്ടായിക്കോളും. ഡോക്ടർ, മറ്റൊരു കാര്യം കൂടെ, ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടി ഒരു പ്രശ്നത്തിൽ പെട്ടു എന്ന് കഴിയുമ്പോൾ പാരൻസ് ആദ്യം ചിന്തിക്കുന്നത് സമൂഹത്തിനെ കുറിച്ചാണ്, അത് വലിയ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതും. ഇപ്പോൾ ഉദാഹരണത്തിന് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ, അപ്പോൾ ഒരു ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകാനൊക്കെ ഇവർക്ക് മടിയാണ്, കാരണം പുറത്ത് ആരെങ്കിലും അറിയുമോ? അപ്പോൾ അങ്ങനെ ഭയക്കേണ്ടതുണ്ടോ സമൂഹത്തെ? ഇല്ലില്ല, നമ്മുടെ കുട്ടിയുടെ പ്രശ്നം സധൈര്യം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല. വീട്ടിൽ അക്രമം ഉണ്ടാകുന്ന കുട്ടികൾ ഈ ബഹളം കാണുമ്പം അവരെ നിയന്ത്രിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അവൻ തിരിച്ചു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കയറി വരുമ്പോൾ വലിയ നാണക്കേടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് നിയമങ്ങൾ നടപ്പാക്കാനും അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കാനും പേടിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇതെല്ലാം വലിയ അപകടമാണ്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുന്നു. നന്ദി. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.